Joseph Robinette Biden Jr. do solemnly swear. I, Joseph Robinette Biden Jr. do solemnly swear. That I will faithfully execute. That I will faithfully execute. The office of President of the United States. Office of President of the United States. And will to the best of my ability. Will to the best of my ability. Preserve, protect, and defend. Preserve, protect, and defend. The Constitution of the United States. The Constitution of the United States. So help you God. So help me God. TV USA-യിലൂടെ അതിവേഗ വാർത്തകൾ നോക്കാം. അമേരിക്കയിൽ പുതിയ ഭരണത്തിനാരംഭം. 46-ാമത് പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരമേറ്റു. വൈസ് പ്രസിഡന്റായി കമലാ ഹാരിസും സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യൻ സമയം രാത്രി 10 മണിയോടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചത്. ബറാക് ഒബാമ, ബിൽ ക്ലിന്റൺ, ജോർജ് ബുഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. സത്യപ്രതിജ്ഞാവേദിയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു. 1000 പേരാണ് ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അക്രമസംഭവങ്ങളെ ഭയന്ന് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. അതേസമയം അധികാര കൈമാറ്റത്തിന് നിൽക്കാതെ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടൺ വിട്ടു. എന്നാൽ വിടവാങ്ങൽ പ്രസംഗത്തിൽ പുതിയ ഭരണത്തിന് എല്ലാ ആശംസകളും ട്രംപ് നേർന്നു. ബൈഡന്റെ പേരെടുത്തു പറയാതെയാണ് ട്രംപ് പ്രസംഗം നടത്തിയത്. ഞാൻ ഗുഡ് ബൈ പറയുകയാണ്, അത് തൽക്കാലത്തേക്ക് മാത്രമാണ്. അധികം വൈകാതെ നാം വീണ്ടും കണ്ടുമുട്ടുമെന്നും ട്രംപ് പറഞ്ഞു. ഫ്ലോറിഡയിലേക്കാണ് ട്രംപ് പോയത്. പുതിയ പ്രസിഡന്റിനെ കാണാൻ തയ്യാറായില്ല എങ്കിലും ബൈഡനുള്ള കത്ത് വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ ഏൽപ്പിച്ചാണ് ട്രംപ് യാത്രയായത്. പരമ്പരാഗതമായി ഇത്തരം കത്തുകൾ പഴയ പ്രസിഡന്റ് പുതിയ പ്രസിഡന്റിന് കൈമാറുന്ന പതിവ് US-ൽ ഉണ്ട്. കത്ത് ലഭിച്ച കാര്യം വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചുവെങ്കിലും കത്തിൽ എന്താണുള്ളതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പ്രസിഡന്റ് സ്ഥാനമൊഴിയുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മുൻ നയതന്ത്ര ഉപദേഷ്ടാവ് സ്റ്റീവ് ബണ്ണൻ ഉൾപ്പെടെ 73 വ്യക്തികൾക്ക് ഡൊണാൾഡ് ട്രംപ് മാപ്പ് നൽകി. 73 പേർക്ക് മാപ്പ് നൽകിയത് കൂടാതെ മറ്റ് 70 പേരുടെ ശിഷ്യയിലും ട്രംപ് ഇളവ് അനുവദിച്ചതായി പ്രസ്താവനയിലൂടെ വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. മാപ്പ് നൽകുന്ന തീരുമാനം അവസാന നിമിഷം എടുക്കുന്നതിന് മുൻപ് ബണ്ണനുമായി ട്രംപ് ടെലിഫോൺ സംഭാഷണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ട്രംപിനു വേണ്ടി ധനസമാഹരണം നടത്തിയിരുന്ന എലിയറ്റ് ബ്രോയിയുടെയും മാപ്പ് നൽകിയവരിൽ ഉൾപ്പെടുന്നു. ആയുധം കൈവശം വെച്ച കുറ്റത്തിന് കഴിഞ്ഞ കൊല്ലം 10 വർഷത്തെ ജയിൽ ശിക്ഷ ലഭിച്ച റാപ്പർ ലിൽ വെയ്നും ട്രംപ് മാപ്പ് നൽകി. വിടവാങ്ങൽ പ്രസംഗത്തിൽ പുതിയ ഭരണത്തിന് ആശംസകൾ നേർന്ന് ഡൊണാൾഡ് ട്രംപ്. പടിയിറങ്ങുന്നത് തികച്ച സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും. പുതിയ യുദ്ധങ്ങൾ തുടങ്ങാത്ത പ്രസിഡന്റ് എന്ന രീതിയിൽ സന്തോഷമുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ സാധിച്ചത് വിവരണാതീതമായ ബഹുമതിയാണെന്നും ഈ വിശേഷാധികാരത്തിന് നന്ദി പറയുന്നുവെന്നും ട്രംപ് പറഞ്ഞു. പുതിയ ഭരണകൂടം നിലവിൽ വരികയാണ്. അമേരിക്കയെ സുരക്ഷിതവും സമ്പൽ സമൃദ്ധവുമാക്കി നിലനിർത്തുന്നതിന് പുതിയ ഭരണകൂടത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും അർപ്പിക്കുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. US ക്യാപിറ്റോൾ ആക്രമണത്തെ തള്ളി പ്രഥമ വനിത മെലാനിയ ട്രംപ്. എന്ത് കാര്യത്തിലും അതീവ താല്പര്യം കാണിക്കണം, എന്നാൽ ഒരിക്കലും അക്രമത്തിന്റെ പാതയിലേക്ക് പോകരുതെന്നും മെലാനിയ വിടവാങ്ങൽ പ്രസംഗത്തിൽ അഭ്യർത്ഥിച്ചു. അക്രമം ഒന്നിനുമുള്ള ഉത്തരമല്ലെന്നും അതൊരിക്കലും ന്യായീകരിക്കാനാകില്ല എന്നും മെലാനിയ പറഞ്ഞു. ജനുവരി 6 നടന്ന ക്യാപിറ്റോൾ കലാപത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് പരസ്യമായി മെലാനിയ അക്രമത്തെ തള്ളിപ്പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് പുതിയ അക്കൗണ്ട് നൽകി ട്വിറ്റർ. ഇതിൽ ഫോളോവേഴ്സ് ആരും തന്നെ ഇല്ല എന്നതാണ് രസകരം. പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ദിവസം തന്നെ അക്കൗണ്ടിന് പ്രസിഡന്റ് ഓഫ് അമേരിക്ക എന്ന സ്റ്റാറ്റസും ഔദ്യോഗിക പദവിയും നൽകി. ട്വിറ്റർ തുടങ്ങിയ കാലം മുതൽക്ക് പ്രസിഡന്റിന്റെ ഔദ്യോഗിക അക്കൗണ്ടിലെ ഫോളോവേഴ്സിനെ തുടർന്നു വരുന്നയാൾക്ക് ലഭിക്കുക എന്നത് പിന്തുടർച്ചയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ടതോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യത്തിൽ ഇത് ഒഴിവാക്കപ്പെട്ടിരുന്നു. 70%-ൽ അധികം വ്യാപനശേഷിയുള്ള പുതിയ വൈറസ് അമേരിക്കയിൽ പടർന്നു പിടിക്കുന്നുവെന്ന മുന്നറിയിപ്പ്. ഇതിനോടകം 30 രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ വകഭേദത്തെ നേരിടാൻ കൂടുതൽ ശക്തമായ പ്രതിരോധ നടപടികൾ ആവശ്യമാണെന്ന US രോഗപ്രതിരോധ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. പുതിയ ഭരണകൂടത്തിന്റെ ആദ്യ ആഴ്ചകളിൽ രോഗതോത് ഉയരുമെന്നും കോവിഡ് മരണനിരക്ക് February അവസാനത്തോടെ 5 ലക്ഷം കടക്കുമെന്നും വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിതനാകുന്ന റോൺ ക്ലെയിൻ മുന്നറിയിപ്പ് നൽകി. അണയുന്നതിന് മുൻപുള്ള ആളിക്കത്തൽ പോലെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതിന് മുൻപായി രോഗികൾ കൂടുന്ന അവസ്ഥയും ഉണ്ടായേക്കാം. സൗദിക്കും ഖത്തറിനുമിടയിൽ വാണിജ്യ ഗതാഗതം പുനരാരംഭിച്ചു. 5.5 വർഷത്തെ ഉപരോധം അവസാനിപ്പിച്ച് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതോടെയാണ് ഗതാഗതം പുനരാരംഭിച്ചത്. ഇതോടനുബന്ധിച്ച് ഹമദ് തുറമുഖത്ത് നിന്നും 27 കണ്ടെയ്നറുകൾ ദമാമിലെ കിങ് അബ്ദുൾ അസീസ് തുറമുഖത്തെത്തി. ജനുവരിയുടെ തുടക്കത്തിൽ അല്ലുലയിൽ നടന്ന GCC ഉച്ചകോടിയിലുണ്ടായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ ഉപരോധം പിൻവലിച്ചത്. വ്യോമ കടൽ കര പ്രവേശന കവാടങ്ങൾ തുറക്കുകയും ചെയ്തിരുന്നു.
അഴിമതിക്കെതിരെ ശക്തവും കർശനവുമായ പോരാട്ടം തുടർന്ന് സൗദി ഭരണകൂടം സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും കൈക്കൂലിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട നിരവധി പേർ പിടിയിലായി. മുൻ ജഡ്ജിയും നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരും സർവീസിൽ നിന്ന് വിരമിച്ചവരും വിദേശികളും പിടിയിലായവരിൽ ഉൾപ്പെടും. മാസങ്ങൾക്ക് ശേഷം ചൈനീസ് കോടീശ്വരൻ ജാക്മ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഒക്ടോബറിൽ പൊതുരംഗത്ത് നിന്നും ജാക്മ അപ്രത്യക്ഷമായതോടെ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ജാക്മയുടെ സ്ഥാപനങ്ങൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചതോടെയാണ് അദ്ദേഹത്തെ കാണാതാകുന്നത്. പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം അധ്യാപകരുടെ ഓൺലൈൻ കോൺഫറൻസിലാണ് ജാക്മ പങ്കെടുത്തത്. ഗ്രാമീണ മേഖലയിലെ അധ്യാപനത്തെ സംബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് ജാക്മ അഭിസംബോധന ചെയ്തത്. ഇന്ത്യയും US ഒന്നിച്ചു മുന്നേറാൻ ഏറെ സാധ്യതകളുള്ള രാജ്യങ്ങളാണെന്ന് നിയുക്ത സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. അമേരിക്കയുടെ പ്രസിഡന്റായി ജോ ബൈഡൻ ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായാണ് അദ്ദേഹം നയം വ്യക്തമാക്കിയത്. ഇന്ത്യ US സഹകരണം ശക്തമാക്കാൻ ഏറെ വഴികളുണ്ട്. ഇന്ത്യക്കും അമേരിക്കയ്ക്കും സഹകരണത്തിന്റെ മികച്ച ചരിത്രമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊർജ്ജ സാങ്കേതിക വിദ്യാ വിഷയങ്ങളിൽ മികച്ച കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ മേഖലയിലെ ഒരു രാജ്യത്തിനും കഴിയില്ലെന്നും ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയുമായി പ്രതിരോധ സഹകരണം തുടരുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും പ്രതികരിച്ചു. പൊതു താൽപര്യമുള്ള വിഷയങ്ങളിലും ഇന്ത്യ US സൈനിക സഹകരണം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്കിന്റെ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പിനോട് സ്വകാര്യതാ നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. പുതിയ സ്വകാര്യതാ മാറ്റങ്ങളെക്കുറിച്ചും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ശക്തമായ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഉപയോക്താക്കളുടെ സുരക്ഷയെ മാനിക്കണമെന്നും IT മന്ത്രാലയം വാട്സാപ്പ് CEO കാത് കാർട്ടിന് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. വിവാദ കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കർഷകരുമായി കേന്ദ്ര സർക്കാർ നടത്തിയ 10-ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന നിലപാടിൽ കേന്ദ്രം ഉറച്ചുനിന്നതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. എന്നാൽ സമരം അവസാനിപ്പിച്ചാൽ ഒരു വർഷത്തേക്ക് നിയമം നടപ്പാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ കർഷകർക്ക് മുന്നിൽ ഉപാധി വെച്ചു. താങ്ങുവിലയുടെ കാര്യത്തിലും ചർച്ചയാകാമെന്നും നിർദ്ദേശിച്ചു. കർഷകർ സർക്കാർ നിർദ്ദേശത്തെ അപ്പാടെ തള്ളിക്കളഞ്ഞു. നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം കർഷക സംഘടനകൾ യോഗത്തിൽ ആവർത്തിച്ചു. പുതിയ കാർഷിക നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ കാർഷിക മേഖലയെ 3-ാോ 4-ാോ ചങ്ങാത്ത മുതലാളിമാരുടെ കൈകളിൽ എത്തിച്ചെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ മറ്റാരെയുമോ ഭയപ്പെടുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വിവാദ കാർഷിക നിയമം സംബന്ധിച്ച ലഘുലേഖ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ കാർഷിക മേഖലയെ മോദി സർക്കാർ കുത്തകകളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. കർഷകരും ഉന്നയിക്കുന്ന ആരോപണം ഇതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാർഷിക മേഖലയെ തകർക്കുന്നതിനാണ് പുതിയ നിയമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. സമരം ചെയ്യുന്ന കർഷകരെ 100% പിന്തുണയ്ക്കുന്നു. അവർ നമുക്ക് വേണ്ടി പോരാടുമ്പോൾ രാജ്യത്തെ ഓരോ വ്യക്തിയും അവരെ പിന്തുണയ്ക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ചലച്ചിത്ര നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അന്തരിച്ചു. 98 വയസ്സായിരുന്നു. പയ്യന്നൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോവിഡ് ബാധിച്ച് അദ്ദേഹം 1 ആഴ്ചയിലധികം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് കോവിഡ് നെഗറ്റീവായി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ആരോഗ്യനില മോശമായതോടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോവിഡ് നെഗറ്റീവായെങ്കിലും ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. 25-ഓളം മലയാളം തമിഴ് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ഭാര്യ പിതാവാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ജയരാജിന്റെ ദേശാടനത്തിൽ അഭിനയിക്കുമ്പോൾ 76 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അവിചാരിതമായാണ് സിനിമയിലേക്കുള്ള പ്രവേശനം. ഇതോടെ